ഞങ്ങള് ചുമ്മാ കാട് കേറാനായിട്ട് ഇറങ്ങിയതാണ്. കാടിന്റെ എൻട്രൻസിലേക്ക് എത്തി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കാട്. ഇറങ്ങുമല്ല. എൻട്രൻസ് എത്തി, എൻട്രൻസ് എത്തി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നില്ലേ, നമ്മുടെയൊക്കെ നാട്ടില് സർവേക്കല്ല് എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഈ നാടും കാടും കൂടി ഇങ്ങനെ വേർതിരിക്കാൻ വേണ്ടി ഈ കാടിന്റെ നടുവിന്റെ ഇടയ്ക്ക് കാണുന്നൊരു സംഭവമാണ്, ഞങ്ങൾ അതിൽ ജെണ്ട എന്ന് പറയും കേട്ടോ അതിനെ. നമ്മളപ്പൊ ഇങ്ങനെ കാടിന്റെ അതൂടി നടന്നു പോവായിരുന്നു. നിങ്ങളിപ്പോ കാണുന്നത് കാട്ടിലെ മുളയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിപ്പോ കാടിന് നമ്മൾ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല, ജസ്റ്റ് ബോർഡർ ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒത്തിരി പേരുണ്ട് കൂടെ. ഇത് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ തൊട്ട് മേളിൽ തന്നെയാണ് സംഭവം. ഇപ്പൊ ഇതിൻ്റെ കാണുന്നതിന് നേരെ താഴെയായിട്ട് തന്നെയാണ് എൻ്റെ വീടും ഉള്ളത്. അപ്പൊ നല്ല ഭംഗിയാട്ടോ കാടിൻ്റെ അകത്ത് കാണാൻ, എല്ലാം കാണിച്ചു തരാം. അപ്പൊ തലേ ദിവസത്തെ കാട്ടിലും മഴയ്ക്കൊക്കെ വീണതാന്ന് തോന്നിയത്, ഇവിടെ എല്ലാം മരം എല്ലാം വീണ് കിടക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുള്ള് ഇങ്ങനെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഏകദേശം കാടിന്റെ ഒരു നടുഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വഴിയൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പണ്ട് ഇങ്ങനെ നിരങ്ങാനൊക്കെ പോകായിരുന്നു കേട്ടോ ഒരു പാറയിൽ. അപ്പൊ ഇപ്പൊ അവിടെയൊക്കെ പോവാന്നൊക്കെ കരുതി ഇങ്ങനെ പോവാണ്. ഇങ്ങനെ നടന്ന് 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 നീങ്ങാണ്. ആ കാടിൻ്റെ അകത്ത് എന്ത് ഭംഗിയല്ലേ. ശരിക്കും പറഞ്ഞാല് നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഫുൾ മരങ്ങൾ ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് നാൾ മുമ്പാണ് മറ്റേ ഫോറസ്റ്റുകാർ വന്നിട്ട് ആ മരമെല്ലാം വെട്ടിയിട്ട് പുതിയ മരങ്ങളെല്ലാം നട്ടുവെച്ചത്. അപ്പം അതിൻ്റെയാണ് കേട്ടോ ഇത്രയും തെളിച്ചം കാണുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും, നമുക്ക് അങ്ങനെ ഒട്ടും തെളിഞ്ഞൊന്നും കിടക്കില്ല. ഇത് ആ കാടിന് നടുക്കത്തെ ചെറിയ അരുവികളൊക്കെയാണ് കേട്ടോ. ഉറവയില്ലേ, ഉറവേന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ കാടിൻ്റെ ഏകദേശം നടുക്കൊക്കെ എത്തി. ഞാനൊരു കാട്ടുമൂപ്പത്തിയെ പോലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നല്ല ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ, കാണുന്നുണ്ടോ? ആ ഇനി നമ്മൾ പോകാൻ പോകുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. നല്ല ഒരു മലയൊക്കെയുള്ള അടിപൊളിയൊരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. കാണിച്ചു തരാമേ. ചെറിയ തോടുകളാണ് കാടിന്റെ ആകെ. ഇപ്പൊ കാടിന്റെ ഓൾമോസ്റ്റ് നമ്മൾ സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ നല്ല മലയൊക്കെ കാണും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയാണ് ഇപ്പൊ കാണാൻ. നമ്മളിപ്പൊ കാടിന്റെ നടുക്കൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നല്ല മലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം നല്ല ഭംഗി. പക്ഷേ സൂക്ഷിച്ചു നടക്കണം, നല്ല തെറ്റലുണ്ടായിരുന്നു. നന്നായി സൂക്ഷിച്ചില്ലെങ്കിൽ പാറയുടെ താഴെ ചെന്ന് കിടക്കും. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് നടന്നിറങ്ങി നമ്മൾ വലിയൊരു മലച്ചെരിവിലേക്കാണ് ചെന്നെത്തുന്നത്. അത് കുറച്ച് ഇറങ്ങാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ. നല്ല താഴോട്ട് ഇങ്ങനെ കുത്തനെ ഇറക്കുമായിരുന്നു. എന്തായാലും നമ്മള് സിമ്പിൾ ആയിട്ട് ഇറങ്ങിപ്പോയി. ആദ്യമായിട്ടല്ലേ വരുന്നത്, പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ അത് ചെറുപ്പത്തിലായിരുന്നു കേട്ടോ. പിന്നെ കോളേജിൽ പോയി, സ്കൂളിൽ പോയി, ഇതെല്ലാം അങ്ങ് വിട്ടുപോയി. ഇതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മകൾ മാത്രമാണ്. എത്ര വർഷത്തിന് ശേഷമാണ് അറിയാം ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ നല്ല വലിയൊരു ഓർമ്മയാണ്. പണ്ട് ഇത് നിരങ്ങാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ഞങ്ങളാണ് മേളിൽ ഇവിടുന്ന് ഇങ്ങനെ, അന്ന് ഭയങ്കര വെള്ളവും ഭയങ്കര തെറ്റലുമാണ്. അപ്പം മേളിൽ നിന്ന് ഇങ്ങനെ നിരങ്ങി ദേഹ ആ കാണുന്ന കുഴിയിൽ ചെന്ന് വീഴും, എന്നിട്ട് പിന്നെയും മേളിൽ വരും, പിന്നെ അവിടെ നിന്ന് നിരങ്ങും, പിന്നെയും താഴത്തെ കുഴിയിൽ പോവും. നല്ല രസമായിരിക്കും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ മൂടെല്ലാം കീറിയായിരിക്കും ചെല്ലുന്നത്. അമ്മയുടെ നന്നായി കിട്ടുകയും ചെയ്യായിരുന്നു. അതൊക്കെ പണ്ടത്തെ കുറേ നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്.